ഇപ്പോൾ ന്യൂസിലൻഡിലേക്ക് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ 2023 ഒരു നല്ലൊരു വർഷമായിരിക്കാൻ ആശംസിക്കുന്നു. കാരണം ഇത്രയും എളുപ്പം ഇങ്ങോട്ടേക്ക് വരാനും രജിസ്ട്രേഷൻ കിട്ടാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂസിലൻഡിലേക്ക് നഴ്സിംഗ് ജോലിക്കായി വരുവാൻ ആഗ്രഹിക്കുന്ന നഴ്സസിന് ഒരു സന്തോഷ വാർത്തയുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വൺ നഴ്സിംഗ് ഷോർട്ടേജ് പരിഹരിക്കുന്നതിനായിട്ട് നിലവിലുള്ള ക്യാപ് പ്രോഗ്രാമിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താനായി നഴ്സിംഗ് കൗൺസിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടുത്തെ ഹെൽത്ത് വർക്ക് ഫോഴ്സിൻ്റെ 30% ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസാണ്. അപ്പോൾ അവരെ കൂടുതലായിട്ട് കൺട്രിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 2023 തുടക്കത്തിൽ തന്നെ ഈ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസലാണ് ഇപ്പോൾ കൗൺസിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ പ്രപ്പോസൽ മുന്നോട്ട് വച്ചതിന് ശേഷം ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ ഇവിടുത്തെ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും പല സെക്ടേഴ്സിനോടുമൊക്കെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപ്പോസൽ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റം ലാംഗ്വേജ് ടെസ്റ്റിലാണ്. ഇപ്പോൾ പ്രിഫേർഡ് ആയിട്ടുള്ള IELTS അല്ലെങ്കിൽ OET നിന്നുള്ളതിൽ നിന്ന് മാറി OET തന്നെയായിരിക്കും നഴ്സിംഗ് കൗൺസിൽ പ്രിഫർ ചെയ്യാൻ പോകുന്ന ലാംഗ്വേജ് ടെസ്റ്റ് സിസ്റ്റം. കാരണം ഇപ്പോൾ ഇത് OET എന്ന് പറഞ്ഞാൽ ഒക്യുപ്പേഷണൽ ടെസ്റ്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കൂടുതൽ നഴ്സസ് അറൗണ്ട് ദ വേൾഡ് പ്രിഫർ ചെയ്യുന്നത് OET ആണ്. അതുകൊണ്ട് നഴ്സിംഗ് കൗൺസിലും OET ആയിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. സ്കോറിൽ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ റൈറ്റിങ്ങിൻ്റെ സ്കോർ റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. റൈറ്റിങ്ങിന് 6.5 IELTSൽ അല്ലെങ്കിൽ OET C+ മതിയാകും ന്യൂസിലൻഡിലേക്ക് നഴ്സായിട്ട് രജിസ്റ്റർ ചെയ്യാൻ. ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ഇതിൻ്റെ ബാൻഡിൽ മാറ്റമൊന്നുമില്ല. ശ്രദ്ധിക്കുക, റൈറ്റിങ്ങിൻ്റെ സ്കോർ മാത്രമാണ് റെഡ്യൂസ് ചെയ്യാൻ ആലോചിക്കുന്നത്. ക്ലബിങ്ങിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നും വരുത്തുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ക്ലബിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഈ മാറ്റം നടപ്പിൽ വരുത്താൻ പോകുന്നത്. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ സ്കോർ 6.5 അല്ലെങ്കിൽ C+ മതി. ബാക്കി സ്കോർ, ബാക്കി മോഡ്യൂൾസായ ലിസണിംഗ്, സ്പീക്കിംഗ് ആൻഡ് റീഡിങ്ങിന് സെയിം ബാൻഡ് അല്ലെങ്കിൽ സെയിം സ്കോർ തന്നെ വേണം. അത് OET ആണെങ്കിൽ B, IELTS ആണെങ്കിൽ 7 ആയിരിക്കും. പിന്നത്തെ ഒരു സന്തോഷ വാർത്ത, പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിരിക്കില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു നഴ്സിംഗ് ബോഡിയിൽ, അംഗീകൃത നഴ്സിംഗ് ബോഡിയിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാർക്ക് ന്യൂസിലൻഡിലേക്ക് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയും. ഒരു പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ലാതെ, എന്ന് പറഞ്ഞാൽ പഠിച്ചിറങ്ങി കഴിയുന്നയാൾക്കും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ന്യൂസിലൻഡിലേക്ക് നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്.